ഹായ് നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് ഡൈമെൻഷനിങ്ങിനെ പറ്റി പഠിക്കാം. എന്താണ് ഡൈമെൻഷനിങ്, അതിൻ്റെ റൂൾസ് എന്തൊക്കെയാണ്, എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ അളവുകൾ, അതായത് മെഷർമെൻറ്റ്സ്, ഓരോ വശത്തിൻ്റെ നീളം, ഓരോ ഈ ഭാഗത്തിൻ്റെ നീളം, അതായത് ഇതിൻ്റെ ആംഗിള്, ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ അല്ല റേഡിയസ്, ഈ ആർക്കിൻ്റെ റേഡിയസ്, അതേപോലെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, അടയാളപ്പെടുത്തേണ്ടി വരും. ഇങ്ങനെയാണ് ഈ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ തന്ന ഈ ഫിഗർ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം എന്തൊക്കെ നമുക്ക് അടയാളപ്പെടുത്തേണ്ടി വരും അല്ലേ. ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം, ആ ദൂരത്തിൽ തന്നെ ഇവിടുന്ന് ഈ എൻഡ് തുടങ്ങി ഇതാ ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട്, ഇവിടം വരെയുള്ള കാണിക്കണം. അതിനുശേഷം ഈ ഒരു ഗ്യാപ്പിൻ്റെ ലെങ്ത് കാണിക്കണം. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് കാണിക്കണം. എങ്കിൽ മാത്രമല്ല ഇത് നമുക്ക് മൊത്തം അളവ് കിട്ടുള്ളൂ അല്ലേ. ഇത് ഇവിടെ മുതൽ ഇവിടം വരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്യാപ്പ് എവിടെയാണെന്നുള്ളത് അറിയാൻ പറ്റില്ല അല്ലേ. ആ ഗ്യാപ്പിൻ്റെ നീളം, ഗ്യാപ്പ് എവിടെ ഉണ്ടാക്കണം എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പ്ലേറ്റ് നമുക്ക് ഈ പ്ലേറ്റ് ഉണ്ടാക്കണം, അതിന് വേണ്ടിയാണ് നമ്മൾ വരയ്ക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ആ ഈ പ്ലേറ്റ് ഇതേപോലെ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ നമുക്ക് കൃത്യമായ അളവ് കൊടുത്താൽ മാത്രമേ എന്ത് നമുക്ക് ആ പ്ലേ അളവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു പ്ലേറ്റ് നമുക്ക് കട്ട് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായ അളവ് കൊടുക്കുക. ഇവിടെ നിന്ന് വേണം ഈ എഡ്ജിൽ നിന്ന് ഇവിടം വരെ ഉള്ള അളവ് കിട്ടണം, എങ്കിൽ മാത്രമേ ഈ ഗ്യാപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഈ ഗ്യാപ്പിൻ്റെ അളവ് എത്രയെന്ന് അറിയണം, അതിനുശേഷം ഇവിടം വരെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ മൂന്ന് അളവ് ഇവിടെ കിട്ടണം, ഈ ഒരു ഭാഗത്ത് തന്നെ മൂന്ന് അളവുകൾ നമുക്ക് കാണിക്കണം. അതേപോലെ ഇവിടെ നിന്ന് മുകളിലേക്ക്, ഇവിടെ വേറെ പ്രശ്നങ്ങളില്ല, ഇവിടെ നിന്ന് ഈ മുകളിൽ വരെ ഉള്ള അളവ് കാണിക്കണം. പക്ഷേ ഇവിടെ ഒരു ആർക്ക്, ഒരു ലെ ഒരു ആർക്ക് ഭാഗം ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടം വരെ ഉള്ളത് കാണിക്കണം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്താ കാണിക്കേണ്ടത് നോക്കി നോക്ക്, ഇവിടെ ഒരു ചെരിവുണ്ട് അല്ലേ, സ്ലോപ്പാണ്. അപ്പോൾ എന്താ കാണിക്കേണ്ടത്, ആംഗിള് കാണിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ആംഗിള് കാണിക്കും. അപ്പോൾ ആംഗിൾ എങ്ങനെ നമുക്ക് കാണിക്കുക എന്നുള്ളത് അറിയണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് ലെങ്ത് തന്നെയാണ്, അത് കുഴപ്പമില്ല. ഓക്കെ, ഈ ലെങ്ത്തും ഈ ലെങ്ത്തും സെയിം ആണ്. അപ്പോൾ ഒരേ ലെങ്ത്, സെയിം ആയിട്ട് ലെങ്ത്ത് നമ്മൾ മുകളിൽ താഴെ അല്ലെങ്കിൽ റൈറ്റിൽ ഒരേ ഓപ്പോസിറ്റ് സൈഡിൽ വരുവാണെങ്കിൽ നമുക്ക് ഒരു സൈഡിൽ കാണിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് കാണിക്കണം. അതിനുശേഷം ഇവിടെ എന്താ ഒരു സർക്കിൾ ഉണ്ട് അല്ലേ. ഇതൊരു ഗ്യാപ്പ് എന്താണ്, ഒരു ഹോളാണ്, ഒരു ഹോളാണ് ഒരു സർക്കിൾ അല്ലേ. അപ്പോൾ ഈ സർക്കിളിൻ്റെ എന്താ നമ്മൾ കാണിക്കുക, സർക്കിൾ വരയ്ക്കുമ്പോൾ നമുക്കറിയാം റേഡിയസ് അല്ലേ, റേഡിയസ് ആണ് അല്ലെങ്കിൽ ഡയമീറ്റർ. അപ്പോൾ നമ്മൾ സർക്കിളിന് എപ്പോഴും കാണിക്കുന്നത് ഡയമീറ്റർ ആണ്, സർക്കിളിന് നമ്മൾ കാണിക്കേണ്ടത് ഡയമീറ്റർ ആണ്. അപ്പോൾ ഡയമീറ്റർ എങ്ങനെ ചെയ്യാം, ഓക്കെ. അതേപോലെ ഇതെന്താണ്, ഇതൊരു ഹാഫ് സർക്കിൾ അല്ലേ, ആർക്കാണ്, ആർക്കാണ്. അപ്പോൾ ആർക്കിന് നമുക്ക് ഡയമീറ്റർ, ഒരു സർക്കിളിൻ്റെ ഒരു ഭാഗമാണ് ഈ ആർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിന് ഡയമീറ്റർ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കാണിക്കാൻ പറ്റുന്നത് റേഡിയസ് ആണ്, ഈ ആർക്ക് എങ്ങനെ എത്ര റേഡിയസ് ആണ് വരച്ചതെന്നുള്ള റേഡിയസ് ആണ് കാണിക്കുക. അപ്പോൾ നമുക്ക് ആർക്ക് എപ്പോഴും റേഡിയസിൽ നമ്മൾ കാണിക്കണം, സർക്കിൾ എപ്പോഴും എന്താണ് ഡയമീറ്റർ കാണിക്കണം, സർക്കിളിന് ഡയമീറ്റർ കാണിക്കണം. ആർക്ക് അതേപോലെ ഹാഫ് സർക്കിൾ, പകുതി സർക്കിൾ ഉണ്ടോ, ഹാഫ് സർക്കിൾ, ഫുൾ സർക്കിളില്ല, പകുതി സർക്കിളാണ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ റേഡിയസ് കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇനി നമുക്ക് ഈ ഒബ്ജക്റ്റിലുള്ള അളവുകൾ കാണിക്കാൻ പോവുകയാണ്. അതിന് നമുക്ക് ഒരു എവിടം മുതൽ എവിടം വരെയാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ഭാഗം നമ്മൾ ഒബ്ജക്റ്റിൽ നിന്ന് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കണം. അല്ലാതെ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലോ ഒബ്ജക്റ്റിൻ്റെ സൈഡിലോ, ഇവിടെ ഇവിടെ ഒന്നിങ്ങനെ ഇപ്പോൾ അളവൊന്ന് ഇവിടെ ഇങ്ങനെ എഴുതി വെക്കുമോ, അതേപോലെ ഈ സൈഡിലുകളിലോ ഇങ്ങനെ എഴുതി വെക്കാൻ പാടില്ല. അപ്പോൾ അതെന്ത് ചെയ്യണം, പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടേ നമ്മൾ അളവുകൾ കാണിക്കാൻ പാടുള്ളൂ. അങ്ങനെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്രൊജക്ഷൻ ലൈൻ, പ്രൊജക്ഷൻ ലൈൻ എന്ന് പറയും. അപ്പോൾ ഈ പ്രൊജക്ഷൻ ലൈൻ ഇനി വരയ്ക്കാൻ, ഞാൻ വരയ്ക്കുന്ന പ്രൊജക്ഷൻ ലൈൻ അതേപോലെയുള്ള അളവുകൾ കാണിക്കുന്ന എല്ലാം നമ്മൾ തിൻ ആയിട്ട് വേണം ചെയ്യാൻ, തിൻ ലൈൻ വേണം ഉപയോഗിക്കാൻ. അതിന് നമ്മൾ എച്ച് പെൻസിൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ പ്രൊജക്ഷൻ ലൈൻ എപ്പോഴും ഒബ്ജക്റ്റിൽ നിന്ന് 10 mm വിട്ടിട്ടായിരിക്കണം. പ്രൊജക്ഷൻ ലൈൻ ഇപ്പോൾ ഞാൻ വരയ്ക്കാൻ പോകുന്ന പ്രൊജക്ഷൻ ലൈൻ ഒബ്ജക്റ്റിൽ നിന്ന്, ഒബ്ജക്റ്റിൽ നിന്ന് നമ്മൾ പുറത്തേക്കാണ് കൊണ്ടുപോയി കാണിക്കുന്നത്. അപ്പോൾ അത് ഒരു 10 mm ഗ്യാപ്പ് നമ്മൾ വിട്ടിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നിന്ന് പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കാൻ പോവാണ്. എനിക്ക് ഇവിടെ നിന്ന് ഇതാ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള അളവാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് 10 mm ഞാൻ താഴത്തേക്ക് എടുക്കുകയാണ്, 10 mm. അപ്പോൾ നമുക്ക് ഇവിടെ മിനി ഡ്രാഫ്റ്റർ ഉപയോഗിക്കുമ്പോൾ എളുപ്പമാണ്, 10 mm താഴത്തേക്ക് കാണിക്കുകയാണ്. ഇപ്പോൾ ഈ ഒബ്ജക്റ്റിൽ നിന്ന് തട്ടി ടച്ച് ചെയ്ത് തന്നെ വേണം വരയ്ക്കാൻ, 10 mm. അതായത് 10 mm എന്ന് പറഞ്ഞാൽ 1 cm. ഓക്കെ, 10 mm വരച്ചു. ഇനി ഇത്ര തന്നെ ലെങ്ത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇവിടെ വരയ്ക്കാൻ.
ഇവിടുന്ന് വരയ്ക്കുമ്പോൾ ഇവിടെ നമ്മൾ 10 mm ഇവിടം വരെ വരയ്ക്കരുത്. ഈ ഒബ്ജക്റ്റ് കഴിഞ്ഞ് പുറത്തേക്ക് വന്നിരിക്കണം. ഈ ഒബ്ജക്റ്റ് ഇവിടം വരെ ഉണ്ട്. ഇവിടെ കർവ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നതെങ്കിലും ഒബ്ജക്റ്റ് ഇവിടെ വരെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് 10 mm എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ഓൾറെഡി നമ്മൾ 10 mm എടുത്തു, അത്ര തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. ഉണ്ടോ, ഇത്ര വരച്ചു. ഓക്കെ, ഇത് തിൻ ലൈനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. തിൻ ലൈൻ, അതായത് എച്ച് പെൻസിൽ ഉപയോഗിച്ചാൽ മതി. ഇനി നമ്മൾ പ്രൊജക്ഷൻ എവിടെ വരെ ഇങ്ങോട്ട് വരെ ഉള്ളതെന്ന് കാണിച്ചു അല്ലേ. ഇനി ഇവിടെ കാണിക്കാണ്ട് ഈ ഗ്യാപ്പ് കാണിക്കാനുണ്ട്. ഈ ഇവിടുന്ന് ഇവിടെ വരെ ഉള്ളത് കാണിക്കാനുണ്ട്. അപ്പോൾ നമുക്കിത് ചെയിനായിട്ട്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കാം. ചെയിൻ ഡയമെൻഷനിങ്ങാണ് അതിന് പറയാം. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. നമുക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ കാണിക്കണമെങ്കിൽ നമ്മൾ ചെയിൻ ഡയമെൻഷനിങ് ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാം ഒരു ചെയിനായിട്ട് കിട്ടി. ഇനി വരയ്ക്കാൻ പോകുന്ന ലൈനാണ് ഇവിടുന്ന് ഇവിടെ വരെയുള്ള എത്ര ദൂരം ഉണ്ടെന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്ന ഇത്. ഇപ്പോൾ നമ്മൾ പ്രൊജക്ഷൻ ലൈൻ വരച്ചു. ഇനി വരയ്ക്കാൻ പോകുന്ന ലൈനാണ് ഡയമെൻഷൻ ലൈൻ. ഡയമെൻഷൻ ലൈൻ എത്ര ഡയമെൻഷൻ ഉണ്ട് എന്നുള്ളത് ലെങ്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ലൈനാണ് ഡയമെൻഷൻ ലൈൻ. അപ്പോൾ അത് ഞാൻ വരയ്ക്കുകയാണ്. വരച്ചു ഡയമെൻഷൻ ലൈൻ. നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോ മാർക്ക് വെച്ച് കാണിക്കണം. രണ്ട് എഡ്ജിലും ആരോ മാർക്ക്, ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്ന ആരോ മാർക്ക് കാണിക്കണം. അപ്പോൾ ആരോ മാർക്ക് വളരെ ഷാർപ്പായിരിക്കണം വരയ്ക്കുമ്പോൾ. വളരെ ഷാർപ്പായിട്ട് വേണം വരയ്ക്കാൻ. ഷാർപ്പായിട്ടുള്ള ആരോ മാർക്കായിരിക്കണം വരയ്ക്കേണ്ടത്. ഒരു ട്രയാങ്കിൾ ഒന്ന് വരച്ച് വെക്കരുത്, വലിയൊരു ട്രയാങ്കിൾ ഒന്ന് വരച്ച് വെക്കരുത്, വളരെ ഷാർപ്പായിരിക്കണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇവിടെ വരെയുള്ള അളവുണ്ടോ. അപ്പോൾ നമ്മൾ ഡയമെൻഷൻ ലൈൻ വെച്ച് കാണിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ അളവ് ഇതിനകത്ത് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന അളവ് 120 mm ആണ്. ഡയമെൻഷൻ ലൈൻ വരച്ചു, ഡയമെൻഷൻ ലൈൻ വരച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വാല്യൂസ് എഴുതാൻ പോവാണ്. എത്രയാണ് ഇവിടം വരെയുള്ള അളവ് എന്നുള്ളത് എഴുതാൻ പോവാണ്. അത് ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഡയമെൻഷൻ ലൈനിൻ്റെ മുകളിലായിരിക്കണം, സെൻറ്ററിലായിരിക്കണം. ഒന്ന് ഡയമെൻഷൻ ലൈനിൻ്റെ മുകളിലായിരിക്കണം, രണ്ട് ഡയമെൻഷൻ ലൈനിൻ്റെ സെൻറ്ററായിരിക്കണം, മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഡയമെൻഷൻ ലൈനിൽ ടച്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മുകളിലായിരിക്കണം, സെൻറ്ററിലായിരിക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം കൃത്യമായ സെൻറ്റർ കാണാം, ഇതിൻ്റെ സെൻറ്റർ കാണാം. അതേപോലെ നമ്മൾ എഴുതുമ്പോൾ വാല്യൂസ് എഴുതുമ്പോൾ ടച്ച് ചെയ്യരുത്. അപ്പോൾ ഞാൻ വാല്യൂ എഴുതാൻ പോവാണ്. 120 ആണ് നമ്മൾക്കിവിടെ തന്നിരിക്കുന്നത്. നൂറ്റി ഇരുപത് വാല്യൂ ഞാൻ എഴുതി, 120 എഴുതി. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ഇനി ഈ ഭാഗത്തേക്കുള്ളത് ചെയ്യണം. ഇവിടെ ഞാൻ ചെയ്ത് നോക്കൂ. ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓരോന്നും ഓരോ ഇത് ഇതിൻ ഓരോ ഭാഗവും സെപ്പറേറ്റ് സെപ്പറേറ്റ് അല്ല ചെയ്യുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പോകണം. അതിന് നമ്മൾ ചെയിൻ ഡയമെൻഷനിങ് എന്നാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ ഇതുണ്ടോ, ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മൾ വരയ്ക്കാം. ഇതിന് കണ്ടിന്യൂസ് കിട്ടുന്ന രീതിയിൽ തന്നെ വരയ്ക്കാം. വരച്ചു. ഇനി ആരോ മാർക്ക്, ആരോ മാർക്ക് വളരെ ഇതാണ് വരയ്ക്കുന്ന പോലെ ഷാർപ്പാക്കി വരയ്ക്കുക. ഷാർപ്പാക്കി ഇതിൻ്റെ ഇടയിൽ രണ്ട് ആരോ മാർക്ക് വരയ്ക്കാൻ നമുക്ക് സാധ്യമല്ല അല്ലേ, സ്ഥലമില്ല. അപ്പോൾ അത് 10 mm ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയിൽ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ രണ്ട് ആരോ മാർക്ക് ഇതിൻ്റെ ഇടയിൽ വരയ്ക്കണ്ട, വാല്യൂസ് മാത്രം എഴുതിയാൽ മതി. പക്ഷേ അപ്പുറത്തും ഇപ്പുറത്തും ആരോ മാർക്ക് വന്ന് നിൽക്കണം ഉണ്ടോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ആരോ മാർക്ക് വന്ന് നിൽക്കുന്നുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് ആരോ മാർക്ക് വന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ വാല്യൂസ് എഴുതാൻ പോവാണ്. ഇത് 10 ആണ്, ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് 10 mm ആണ്. അപ്പോൾ 10, അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ എഴുതി. ടച്ച് ചെയ്തില്ല, മുകളിലാണ്. ഇനി ഈ ഇവിടുത്തെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്, 70 ആണ്. അപ്പോൾ നമ്മൾ മുകളിൽ ഡയമെൻഷൻ ലൈനിൻ്റെ മുകളിൽ സെൻട്രലായിട്ട് ടച്ച് ചെയ്യാതെ വാല്യൂസ് വളരെ വൃത്തിയായിട്ട് എഴുതി. ഓക്കെ, അപ്പോൾ നമുക്കുണ്ടോ ഈ അളവ് മൊത്തം കിട്ടിയില്ലേ. ഇവിടെ 120, ഇത് 10, ഇത് 70. ഇപ്പോൾ നോക്കുന്ന ആൾക്ക് ഇത് മനസ്സിലാവും എന്താ, ഇത് 10 ആണ്, ഇവിടം വരെ 120 ആണ്, 70 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ വരച്ചു, പ്രൊജക്ഷൻ ലൈൻ അല്ലേ. നമ്മൾ വരയ്ക്കേണ്ട അളവ് ഒബ്ജക്റ്റിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്, അതിനുപയോഗിക്കുന്നതാണ് പ്രൊജക്ഷൻ ലൈൻ. അത് ഒബ്ജക്റ്റിൽ നിന്ന് 10 mm, അതായത് 1 cm വിട്ട് വേണം ചെയ്യാൻ. അതേപോലെ ഇനി നമ്മൾ അളവ് ഇതിന് രണ്ടാമത് വരയ്ക്കുന്ന ലൈനാണ് പ്രൊജക്ഷൻ ലൈൻ. നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് ഡയമെൻഷൻ ലൈൻ, അതാണ് ആ ലെങ്ത്ത് കാണിക്കുന്ന ലൈൻ. അത് അതിന് രണ്ട് എഡ്ജിലും ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്ന രീതിയിൽ ആരോ മാർക്ക് വേണം. ആരോ മാർക്ക് നല്ല ഷാർപ്പായിരിക്കണം. വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വാല്യൂസ് എഴുതണം. വാല്യൂസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, മുകളിലായിരിക്കണം, ഡയമെൻഷൻ ലൈനിൻ്റെ മുകളിലായിരിക്കണം,
സെൻട്രൽ ആയിരിക്കണം, ടച്ച് ചെയ്യരുത്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. മുകളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് നോക്കിയോ, ഇത് ഡൈമൻഷൻ ലൈനിൻ്റെ മുകളിലാണ് ഈ വാല്യൂ സേവ് ചെയ്തത്. ഇനി നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് മുകൾ ഭാഗം ഏതാണെന്ന് പറഞ്ഞുതരാം. ഇനി നമുക്ക് വരേണ്ട ഏതാണ്, ഇവിടെ നിന്ന് ഈ ലെങ്ത്ത് കിട്ടണം. ഈ ലെങ്ത്ത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ലെങ്ത്ത് അല്ലേ. പക്ഷേ ഇവിടം വരെ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങനെ വരയ്ക്കേണ്ടി വരും അല്ലേ, ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. പക്ഷേ ഇങ്ങനെ വരയ്ക്കുമ്പോൾ എന്താ, ഈ പ്രൊജക്ഷൻ ലൈൻ, ഇതൊരു പ്രൊജക്ഷൻ ലൈൻ നമ്മൾ ഇങ്ങോട്ട് വരച്ചു, അപ്പോൾ ഇവിടെ ഒരു പ്രൊജക്ഷൻ ലൈൻ ഉണ്ട്, ഈ പ്രൊജക്ഷൻ ലൈൻ തമ്മിൽ എന്ത് ചെയ്തു, ക്രോസ് ചെയ്തു. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്ത് പ്രൊജക്ഷൻ ലൈൻ തമ്മിൽ മാക്സിമം ക്രോസിങ് ഒഴിവാക്കുക. ഒരു നിവൃത്തി ഇല്ലെങ്കിൽ നമുക്ക് ക്രോസ് ചെയ്യാം, വേറെ വഴിയൊന്നും ഇല്ലെങ്കിൽ ക്രോസ് ചെയ്യാം. പക്ഷേ പരമാവധി മാക്സിമം ക്രോസിങ് ഒഴിവാക്കണം, പ്രൊജക്ഷൻ ലൈനിൻ്റെയും ഡൈമൻഷൻ ലൈനിൻ്റെ എല്ലാം ക്രോസിങ് ഒഴിവാക്കണം. ഇവിടെ നമുക്ക് ക്രോസിങ് ഒഴിവാക്കാം, കാരണം ഈ ലെങ്ത്ത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത്ത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കാണിക്കാം, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ കാണിക്കുന്നില്ല, ഈ ക്രോസിങ് നമ്മൾ ഒഴിവാക്കുകയാണ്. ഇവിടെ കാണിക്കുവാണ് എന്താ, ഒരു ക്രോസിങ് നമുക്ക് ഇങ്ങനെ ഒരു ക്രോസിങ് വരില്ല, അതുകൊണ്ട് ഈ ഭാഗം നമ്മൾ ഒഴിവാക്കുകയാണ്, ഈ ക്രോസിങ് ഒഴിവാക്കുകയാണ്. അപ്പോൾ അത് ഓർക്കണം. അടുത്ത പോയിന്റ് ഇതാണ്, പ്രൊജക്ഷൻ ലൈനും ഡൈമൻഷൻ ലൈനിൻ്റെ ഒക്കെ മാക്സിമം ക്രോസിങ് അത് അവ തമ്മിൽ കൂട്ടി ക്രോസ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഓക്കെ, മാക്സിമം ഒഴിവാക്കുക എന്നാണ് പറയുന്നത്, അതായത് ഒരു നിവൃത്തിയിലേ നമുക്ക് ക്രോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ അളവ് നമ്മൾ ക്രോസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് മാറ്റി ഈ ഒരു അളവ്. ഇനി വേണ്ടത് എന്താ, ഈ സർക്കിളിൻ്റെ സെൻറ്റർ, സർക്കിളിൻ്റെ സെൻറ്റർ വരെയുള്ള അളവ് കിട്ടണം. എനിക്ക് മാത്രമല്ല ഈ സർക്കിൾ കിട്ടുള്ളൂ, ഈ ഹോൾ ഇവിടെ ഇടണമെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ വരെയുള്ള അളവ് കിട്ടണ്ടേ. അപ്പോൾ ആ സെൻറ്റർ അളവ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ സെൻറ്റർ ഇവിടെ മുതൽ ഇവിടെ വരെ സെൻറ്റർ വരെയുള്ള കാണിക്കണം. അതിനുവേണ്ടി നമ്മൾ സെൻട്രൽ ലൈൻ വരയ്ക്കണം. സെൻട്രൽ ലൈൻ ഞാൻ ലൈൻ പഠിച്ചായിരുന്നു നമ്മൾ, സെൻട്രൽ ലൈൻ അല്ലെ, എങ്ങനെ സെൻട്രൽ ലൈൻ വരയ്ക്കുന്ന, ഒരു വലിയ വര അല്ലേ, ചെറുത് ഒരു വലുത് ആ രീതിയിൽ വേണം സെൻട്രൽ ലൈൻ വരയ്ക്കാം. രണ്ട് ഭാഗത്തുനിന്ന് സെൻട്രൽ ലൈൻ വരയ്ക്കാം. സെൻട്രൽ ലൈൻ വരച്ചു. ഇനി നമുക്ക് ഇവിടെ വരെയുള്ള ഈ സെൻട്രൽ ലൈനിൽ നിന്ന് നമുക്ക് പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കാൻ പറ്റും. ഈ സെൻട്രൽ ലൈനിൽ നിന്ന് പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കാൻ വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ ഈ അളവ്, ഈ സെൻറ്റർ എവിടെ വരാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ അളവ് നമുക്ക് തന്നിട്ടുണ്ടത് കാണിക്കണം. അപ്പോൾ അതിന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കുക. പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കുമ്പോൾ 10 mm ആണ് വരയ്ക്കേണ്ടത്, 10 mm. അപ്പോൾ ഇവിടെ നിന്നും 10 mm, അതായത് 1 cm വരച്ചു, 10 mm വരച്ചു. ഇനി ഡയമെൻഷൻ ലൈൻ വരയ്ക്കുന്നു. മുകളിൽ ഇനി എന്താ ചെയ്യേണ്ടത്, സെൻറ്ററിൽ മുകളിൽ ടച്ച് ചെയ്യാതെ വാല്യൂ എഴുതണം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് ഏതാ, ഇതാണ് ഡൈമൻഷൻ ലൈൻ. ഇതിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് ഇവിടെയല്ല, മുകൾ ഭാഗം എന്ന് പറയുന്നത് ഇവിടെയല്ല, ഇത് ഇങ്ങനെയല്ല ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് ഇവിടെയായിരിക്കും, ഇത് ചെരിഞ്ഞ്. അപ്പോൾ ഈ സ്കെയിലിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ സ്കെയിൽ ഇങ്ങനെ വെച്ചാലും ഈ സ്കെയിലിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് അല്ലേ. അതേപോലെ ഈ ലൈൻ ഡൈമൻഷൻ ലൈൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഡൈമൻഷൻ ലൈൻ എങ്ങോട്ടാണ്, അതിൻ്റെ എങ്ങോട്ടാണ് ചെരിവ്, അതേ ചെരിഞ്ഞ് തന്നെ ആയിരിക്കണം എന്ത് ഇവിടെ വാല്യൂസ് എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് സെൻട്രലായിട്ട് ഇവിടുന്ന് പോലെ ഇവിടെ വരെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് എഴുതണം. അത് നമുക്ക് തന്നിട്ട് ഇത്രയാണ്, 60 എന്ന് തന്നിട്ടുണ്ട്. വാല്യൂസൊക്കെ നമുക്ക് തരും കേട്ടോ, അപ്പോൾ അത് എഴുതുക. മുകളിലായിട്ട് സെൻട്രലായിട്ട് ടച്ച് ചെയ്യാതെ 60. ഇനി എന്താണ് ഈ അളവ് നമുക്ക് കിട്ടണം, എന്നാലേ സെൻറ്റർ കറക്റ്റ് കിട്ടുള്ളൂ, അറിയാൻ പറ്റുള്ളൂ. ഇവിടെ സെൻറ്ററിൽ മുകളിലായി ടച്ച് ചെയ്യാതെ വാല്യൂ എഴുതുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ 40 ആണ്. അപ്പോൾ അത് ഞാൻ എഴുതി. ഇനി ഏത് അളവാണ് നമുക്ക് അറിയേണ്ടത്, ഈ ഈ അളവ് എഴുതി, ഈ അളവ് കിട്ടി, അത് തന്നെ ഇവിടെ ഇവിടെയും ഇത്ര അളവ് കിട്ടി. ഇനി നമുക്ക് ഈ അളവ് കാണിക്കണം അല്ലേ, ഈ ഒരു അളവ് കാണിക്കണം. അത് ഇവിടെ കാണിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്, ക്രോസ് ചെയ്യുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കാണിക്കാൻ പോവാണ്. അപ്പോൾ ഇതുണ്ടോ, ഇത് ഈ സെൻറ്റർ ഇത് ഒരേപോലെയാണ് അല്ലേ. പിന്നെ ഈ അളവ് ഇവിടെ, ഈ അളവ് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അളവ് നമുക്ക് കാണിച്ചാൽ മതിയാവും, ഈ അളവ് നമുക്ക് കാണിച്ചാൽ മതിയാവും, ഇത്ര അളവ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ വേറെ ഒന്ന് കാണിക്കാനുണ്ട്, ഇതിൻ്റെ ഹൈറ്റ്. ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് ഇവിടെ നിന്ന് കാണിക്കാൻ പറ്റില്ല, എല്ലാം നമ്മൾ പുറത്ത് തന്നെ കാണിക്കണം. എല്ലാ അളവുകളും നമ്മൾ എന്ത് ചെയ്യണം, ഒബ്ജക്റ്റിന് പുറത്തേക്ക് കൊണ്ടുപോകണം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രൊജക്ഷൻ ലൈൻ ഉപയോഗിക്കുന്നത്. ഒരു അളവ് പോലും ഇതെവിടെ നിന്ന് ഇത് എഴുതി വെക്കരുത്, ഇവിടെ ഇതിൻ്റെ അളവ്, ഇതിൻ്റെ ഹൈറ്റ് ഒന്നും ഇവിടെ നിന്നും ഇതിൻ്റെ സൈഡിലോ ഇവിടെ നിന്നും ഇതിൻ്റെ ഉൾഭാഗത്തോ ചെയ്യാൻ പാടില്ല, എല്ലാം നമ്മൾ ഒബ്ജക്റ്റിന് പുറത്തേക്ക് തന്നെ കൊണ്ടുപോകണം. അപ്പോൾ ഈ അളവ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഈ ഒബ്ജക്റ്റിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊജക്ഷൻ ലൈൻ അത്രയും ദൂരം നമ്മൾ കൊണ്ടുപോകണം. ഇതിൻ്റെ ഏറ്റവും ഔട്ടർ ലൈനിൽ നിന്നാണ് 1 cm അല്ലെങ്കിൽ 10 mm പുറത്തേക്ക് പോകേണ്ടത്.
ഇവിടെ നിന്ന് വരുമ്പോൾ പുറത്തേക്ക് വന്നു, ഔട്ടർ ഭാഗത്ത് നിന്ന് വരുമ്പോൾ പുറത്തേക്ക് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഡൈമെൻഷൻ ലൈൻ വരയ്ക്കാം. ആണ് മുകൾ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ മുകൾ ഭാഗത്ത് സെൻട്രലായിട്ട് ആ അളവ് അടുത്ത് അടുപ്പെടുത്തുക. എത്രയാണ്? 30 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. 30 ഇവിടെ വരെയുള്ള അളവ് നമുക്ക് കാണിക്കാം. അതിന് ഇനി ഒരു ലൈൻ വരച്ചാൽ മതിയോ? ഒരു പ്രൊജക്ഷൻ ലൈൻ വരച്ചാൽ മതി. ഓൾറെഡി നമ്മളൊരു പ്രൊജക്ഷൻ ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണത് ചെയിൻ ഡയമെൻഷന് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതാണ് ചെയിൻ ഡയമെൻഷന്. അത് കഴിഞ്ഞു. ഇനിയുള്ളത് എന്താ? ഈ ആംഗിൾ ആണ്. ഈ ആംഗിൾ അറിഞ്ഞാലേ ഇങ്ങോട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. ആംഗിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് കുറച്ച് നീട്ടി വരച്ചു. അത് 1 mm തന്നെ നീട്ടിയാൽ മതി. സോറി, 10 mm തന്നെ നീട്ടിയാൽ മതി. ഇനി ആംഗിൾ വരയ്ക്കുകയാണ്. ആംഗിൾ വരയ്ക്കുക, നമ്മൾ സാധാരണ ആംഗിൾ വരയ്ക്കുന്ന പോലെ തന്നെ വരയ്ക്കുക. പക്ഷേ രണ്ടറ്റത്തും എന്ത് ചെയ്യണം? നല്ല ചെറുതായിട്ട് ഷാർപ്പായിട്ടുള്ള ആരോ മാർക്ക് കാണിക്കുക. വാല്യൂസ് എഴുതുമ്പോൾ നേരെ നമ്മൾ നമുക്ക് നമ്മൾ ഐക്ക് കണ്ണിന് നേരെ വരുന്ന രീതിയിൽ, അത് നേരെയാണെന്ന് തോന്നുന്ന രീതിയിൽ വാല്യൂസ് എഴുതുക. ഈ ഈ അളവ് തന്നെയാണ് ഇത്. അതുകൊണ്ട് ഇനി രണ്ട് പ്രാവശ്യം നമ്മൾ അളവുകൾ കാണിക്കേണ്ട ആവശ്യമില്ല. ഒരളവ് ഇവിടെ ഉണ്ട്, അതേ അളവ് തന്നെ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. ഈ അളവ് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. ഒരളവ് ഒരു വിധത്തിൽ ഒരു പ്രാവശ്യം കാണിച്ചാൽ മതി. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ സെയിം അളവ് തന്നെ ആയിരിക്കും ചിലപ്പോൾ. അങ്ങനെ ആകുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്യേണ്ട, ഒറ്റ പ്രാവശ്യം കാണിച്ചാൽ മതിയാവും. ഇനി നമുക്ക് കാണിക്കേണ്ടത് എന്താ? സെൻറ്റർ കിട്ടി. ഇനി നമുക്ക് രണ്ട് അളവ് നമുക്ക് ബാക്കിയുണ്ട് കാണിക്കാം. എന്തൊക്കെയാണ്? ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ, അതേപോലെ ഈ ആർക്കിൻ്റെ റേഡിയസ്. നമ്മൾ ഞാൻ പറഞ്ഞു സർക്കിളിൻ്റെ ഡയമീറ്ററും ഹാഫ് സർക്കിൾ അതേപോലെ ആർക്ക് എന്നിവയ്ക്ക് എന്താണ് റേഡിയസ് ആണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 40. 40 വെച്ചാണ് നമ്മൾ വരച്ചത്. വരയ്ക്കുമ്പോൾ നമ്മൾ എന്തായാലും അളവെടുത്താണല്ലോ വരയ്ക്കുക. അപ്പോൾ ഈ 40 നമുക്ക് കാണിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒബ്ജക്റ്റിന് പുറത്തേക്ക് കൊണ്ട് പ്രൊജക്ഷൻ ലൈൻ ഉപയോഗിച്ച് കൊണ്ടുവരണം. പക്ഷേ അത് ഒരുപാട് ദൂരമാണ്, പുറത്തേക്ക് വരുന്ന ഒരുപാട് ദൂരം ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ തന്നെ ചെയ്യാം. മാക്സിമം പുറത്തേക്ക് കൊണ്ടുവരണം. പക്ഷേ ഇങ്ങനത്തെ സർക്കിളൊക്കെ ഇത് ഒരുപാട് ദൂരം പുറത്തേക്ക് വരാൻ കുറേ നീട്ടി വരയ്ക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇവിടം വരെ വരണം, നമുക്കിത് ഉള്ളിൽ തന്നെ ചെയ്യാം. ഇപ്പോൾ ഡയമീറ്റർ ചെയ്യുമ്പോൾ ഡയമീറ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. ഇതാ ഞാൻ കാണിക്കുന്നു, നോക്കുക. ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താ, സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ അല്ലേ, സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ലൈനാണ്. അപ്പോൾ നമ്മളൊരു ചെരിച്ച് ഈ രീതിയിൽ ഇങ്ങനെ വരയ്ക്കുക, സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കുക രണ്ടറ്റത്തും. അതിവിടെ ഇവിടെ എന്ത് ചെയ്യുക, ആരോ മാർക്ക്, ആരോ മാർക്ക് കാണിക്കുക. എങ്ങനെ സർക്കിൾ, അതിനുശേഷം ഇതേ ലൈൻ തന്നെ നമ്മൾ വരച്ച ഈ അതേ ലൈൻ തന്നെ എന്ത് ചെയ്യുക, കുറച്ച് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ഒരു 10 mm തന്നെ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇത് നമുക്ക് ഇവിടം വരെ കൊണ്ടുവന്ന് പുറത്ത് കാണിക്കുക. പക്ഷേ അത് കുറേ ഒരുപാട് ലെങ്ത് ആകുമ്പോൾ നമുക്ക്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ചെയ്യുന്നത്, ഇതിൻ്റെ ഉൾഭാഗത്ത് തന്നെ ചെയ്യുന്നത്. ഇനി ഇങ്ങനെ വരച്ചിട്ട് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അവിടുന്ന് നമ്മളെ പാരലൽ, നമ്മളെ മാർജിൻ അല്ലെങ്കിൽ നമ്മളെ ഒബ്ജക്റ്റിൻ്റെ അടി ബോട്ടം ഭാഗത്തിനൊക്കെ പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അത് നമ്മൾ എത്ര വാല്യൂസിൻ്റെ വലുപ്പം അനുസരിച്ചൊരു ലൈൻ വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കുന്നതിനാണ് ലീഡർ ലൈൻ എന്ന് പറയും. എന്താണ് ലീഡർ ലൈൻ? ഇനി നമുക്ക് അളവ് എഴുതാവുന്നതാണ്. അളവ് എത്രയാണ്? ഡയമീറ്റർ ആണ്. അപ്പോൾ ഡയമീറ്ററിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ലെറ്റർ യൂസ് ചെയ്യും. ഫൈ, ഫൈ എന്ന് പറയും. അപ്പോൾ ഇത് ഡയമീറ്റർ ആയതുകൊണ്ട് ഫൈ, ഫൈ എന്ന് എഴുതിയിട്ട് വേണം എത്ര വാല്യൂ എന്ന് എഴുതാൻ. ഫൈ എപ്പോഴും വാല്യൂവിന് മുമ്പ് തന്നെ എഴുതണം. ഇതിവിടെ നമുക്ക് തന്നിരിക്കുന്നത് 20 റേഡിയസ് ആണ് തന്നിരിക്കുന്നത്. റേഡിയസ് 20 എന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 20, റേഡിയസിൻ്റെ ഇരട്ടി ആയിരിക്കും ഡയമീറ്റർ. എത്രയാണ്? 40 അല്ലേ, 40. അപ്പോൾ നമ്മൾ ആദ്യം ഫൈ എന്ന് എഴുതണം. ഡയമീറ്റർ എന്ന് കാണിക്കുക, ആദ്യം ഫൈ എഴുതണം. പിന്നെ എത്രയാണ് നമുക്ക് ഡയമീറ്റർ തന്നിരിക്കുന്നത് അത് എഴുതുക, 40. ഓക്കെ, എപ്പോഴും ഫൈ നമുക്ക് ആദ്യം എഴുതിയിരിക്കണം, എന്നിട്ട് വേണം വാല്യൂ എഴുതാൻ. എന്നാൽ മാത്രമേ ഡയമീറ്റർ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇനി ഇനി നമുക്ക് ഇതിൻ്റെ റേഡി, ഇതെന്താണ്, ആർക്കാണ് അല്ലേ, ഒരു ആർക്കാണ്. അപ്പോൾ ഈ ആർക്കിന് എന്താ ചെയ്യേണ്ടത്? റേഡിയസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ റേഡിയസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ആർക്കിൻ്റെ, നമ്മൾ വരച്ചൊരു സെൻറ്റർ നമുക്കറിയാം, ആർക്ക് വരയ്ക്കാൻ വേണ്ടി നമ്മളൊരു സെൻറ്റർ ചൂസ് ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ ഇത് വരയ്ക്കുന്ന നേരത്ത് എങ്ങനെ ഈ ആർക്ക് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് വരയ്ക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അതിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഞാൻ വരച്ചതിൻ്റെ സെൻറ്റർ ഇവിടെയാണ്. അപ്പോൾ അവിടെ ഒരു ക്രോസ് മാർക്ക് ഇടുക, ആ സെൻറ്ററിൽ ഒരു ക്രോസ് മാർക്ക് ഇടുന്നു. നേരെ ആർക്കിലേക്ക്, ആർക്കിൻ്റെ ഒരു സെൻറ്ററിലേക്ക് നമ്മൾ വരയ്ക്കുന്നു.
അവിടെ ഒരു ആരോ മാർക്ക് കാണിക്കുന്നു. ഇനി നമ്മൾ ഈ സർക്കിൾ ചെയ്ത പോലെ ഒരു ലീഡർ ലൈൻ വരയ്ക്കുക, പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യിക്കണം. അപ്പോൾ പുറത്തേക്ക് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതാ ഈ പ്രൊജക്ഷൻ ലൈൻ ക്രോസ് ചെയ്യും, ഈ പ്രൊജക്ഷൻ ലൈൻ ക്രോസ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു മാക്സിമം ക്രോസിങ് ഒഴിവാക്കണം, പക്ഷേ ഇത് നമുക്ക് ക്രോസ് ചെയ്യാതെ നിവർത്തിയില്ല. ഇത് ക്രോസ് ചെയ്യാതെ നമുക്ക് ഇവിടെ ഒന്നും കാണിക്കാൻ പറ്റില്ല. ഈ ആർക്കിൻ്റെ സെൻറ്ററിലെ ഏകദേശം സെൻറ്ററിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ആരോ മാർക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇത് ക്രോസ് ചെയ്യാതെ വേറെ ഈ പ്രൊജക്ഷൻ ലൈൻ ക്രോസ് ചെയ്യാതെ നിവർത്തിയില്ല. അതുകൊണ്ട് നമ്മൾ ക്രോസ് ചെയ്യാം, വേറെ വഴിയില്ലെങ്കിൽ എന്തായാലും ക്രോസ് ചെയ്യാം. ഇവിടെ നിന്നൊരു 10 mm എടുക്കുന്നു, ഈ ലൈൻ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു. എന്നിട്ട് ഇനി നമ്മുടെ മാർജിൻ അല്ലെങ്കിൽ ഇതിന് പാരലായിട്ട് ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുന്നു. ഓക്കെ, ഇനി ഇത് നമ്മൾ അടയാളപ്പെടുത്തണം. ഇത് എത്രയാണ്? ഇത് റേഡിയസ് ആണ് അല്ലേ? ഈ അളവ് എന്താണ്? റേഡിയസ് ആണ്. അപ്പോൾ നമ്മൾ റേഡിയസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്ററാണ് ആർ. ആർ എന്ന് ആദ്യം എഴുതണം. നമ്മളിവിടെ ഫൈ എഴുതിയ പോലെ തന്നെ ഇവിടെ ആർ എന്ന് ആദ്യം എഴുതുന്നു. ഇനി ഈ റേഡിയസ് എത്രയാണ് തന്നിരിക്കുന്നത്? 30 ആണ്. അത് അതേപോലെ എഴുതുക. അപ്പോൾ ഇവിടെ ആർ 30 എന്ന് വെച്ചാൽ ഇതിൻ്റെ റേഡിയസ് 30 എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ലെറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം എഴുതണം. ആർ എന്നുള്ളത് ആദ്യം തന്നെ എഴുതണം, അവസാനം ഒന്നും എഴുതരുത്. ആർ എന്നുള്ളത് എഴുതിയിട്ട് വേണം വാല്യൂ എഴുതാൻ. ഇവിടെ അതേപോലെ തന്നെ ഫൈ എഴുതിയിട്ട് വേണം ഈ വാല്യൂ എഴുതാൻ. ഓക്കെ, അവളും തന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാ അളവും തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒബ്ജക്റ്റിലെ എല്ലാ അളവുകളും ഇനിയിപ്പോൾ ഇതിനകത്ത് ഒന്നും കാണിക്കാനൊന്നും ബാക്കിയില്ല, എല്ലാം കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒബ്ജക്റ്റ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നും ഇത് വേറൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ചെയിൻ ഡയമെൻഷൻ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ ചെയിൻ ഡയമെൻഷനാണ് ചെയ്തത്. ഇതൊക്കെ ചെയിൻ ഡയമെൻഷനാണ്, ഒരു റിപ്പീ ഇങ്ങനെ ചെയിനായിട്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ അതെന്താണെന്നുള്ളത് ഒന്നുകൂടെ ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ചെയിൻ ഡയമെൻഷൻ ഈ ഉണ്ടോ, ഈ ഒബ്ജക്റ്റ് ഇവർ മാർക്ക് ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കി നോക്കൂ. ഇതുണ്ടല്ലേ, ഇവിടെ നിന്ന് ഇത്രയും അളവുകൾ കാണിക്കണം. അപ്പോൾ എങ്ങനെയാണ് ചെയ്തത്? ഇതുണ്ടോ, ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ കാണിച്ച് കാണിച്ച് പോവാണ്. ഇപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള അളവ് 20, ഇത് 5, ഇത് 25, 15. ഇപ്പോൾ ഇത് ഒന്നിന് ഒറ്റ ഡയമെൻഷൻ ലൈനൊക്കെ ഒരൊറ്റ ലൈനായിരിക്കും. ഒറ്റ ലൈൻ എന്ന് വെച്ചാൽ ഒരേ ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുന്ന ലൈനുകളായിരിക്കും ഒരേ ഇതിൽ വരുന്നത്. ഇപ്പോൾ ആരോ മാർക്ക്, ഓരോന്നിനും ആരോ മാർക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ചെറിയ അളവ് 10 താഴേക്ക് അളവാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ മാർക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ലൈൻ വരച്ച് മാത്രം വരച്ച് അതിൻ്റെ മുകളിലാണ് അളവ് എഴുതുക. ഇതേപോലെ ചെയിൻ ഡയമെൻഷൻ പോലെ തന്നെ പാരൽ ഡയമെൻഷൻ ഉണ്ട്. പാരലായിട്ട് ഡയമെൻഷൻ ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുക, ഇവർ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. ഇതുണ്ടോ, ഇപ്പം ഇത്രയും അളവ് 50, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളത് 50, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളത് 40, ഇവിടെ നിന്ന് ഇവിടം വരെ 25 എന്ന് തന്നിട്ടുണ്ടെന്ന് ഇരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നേരത്തെ പോലെ ചെയിനായിട്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെയ്യുന്ന വഴിയാണ് പാരലൽ ഡയമെൻഷൻ. അപ്പോൾ എന്താ ചെയ്യുന്നത് നോക്കി നോക്ക്, ഏറ്റവും വലിയ അളവ് ഏതാ? 50. അപ്പോൾ ഏറ്റവും വലിയ അളവ് നമ്മൾ ഏറ്റവും പുറത്തേക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 3 എണ്ണം ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു ഒബ്ജക്റ്റിൽ നിന്ന് 10 mm വിടണം എന്ന്. അപ്പോൾ ഇവിടെ 3 എണ്ണം ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ ഏറ്റവും പുറത്തുള്ളതിലേക്ക് നമുക്ക് എന്തെടുക്കാം, എത്ര എണ്ണം ഉള്ളതെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ 3 ആയതുകൊണ്ട് 30 mm ഏറ്റവും പുറത്തുള്ളത്, 30 mm പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കുക. ഏറ്റവും ഒബ്ജക്റ്റിൻ്റെ ഏറ്റവും പുറത്തുള്ള ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 30 mm ഇങ്ങോട്ട് വരയ്ക്കുക. എന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും പുറത്തുള്ള 50 കാണിക്കുക. 50 എന്നുള്ള അളവ് ഏറ്റവും പുറത്ത് കാണിക്കുന്നു. ഇനി അതിന് തൊട്ട് ചെറുതായിട്ടുള്ള അളവ് 40. അപ്പോൾ അത് ഒരു 10, ഇത് തമ്മിലുള്ള അളവ് എന്താണ്, ഒരു 10 mm വിടുക. ഈ ഡയമെൻഷൻ ലൈൻ തമ്മിലുള്ള അളവും ഒരു 10 mm വിടുക. അപ്പോൾ ഇത് 40. ഇത് വീണ്ടും ഇതിന് ഏറ്റവും ചെറിയ അളവ് ഏറ്റവും ഉൾഭാഗത്ത്, അത് എത്രയാണ്? 25. അതേപോലെ തന്നെ ഇവിടെ കണ്ടോ, ഏറ്റവും വലിയ അളവ് 30 ആണ്, അത് ഏറ്റവും പുറമേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞുള്ള അളവ് 25, അത് കഴിഞ്ഞിട്ടുള്ളത് 5. ഇവിടെ 5 ചെയ്തേക്കുന്നത് ശ്രദ്ധിച്ചു നോക്കും, ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ 10 അതിൻ്റെ താഴേക്കാണ്, ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ മാർക്ക് വരയ്ക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇവരെന്താണ് ചെയ്തത് നോക്കൂ, അവിടെ നിന്ന് ഇപ്പോൾ ഇതാണ് 5 എഴുതിയത് നോക്കൂ. ഇവിടുന്ന് ഇങ്ങോട്ടും ആരോ മാർക്ക്, ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു ലൈൻ, അതിൻ്റെ നടുക്ക് വാല്യൂസ് എഴുതി. ഓക്കെ, അപ്പോൾ അത്രയും ചെറിയ അളവുകളാണ് നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇത്രയാണ് ഡയമെൻഷൻ്റെ ഏറ്റവും കുറച്ച് ബേസിക് കാര്യങ്ങൾ ഇത്രയാണ്. ബാക്കി കാര്യങ്ങൾ നമ്മുടെ ഡയമെൻഷൻ കറക്ഷൻ എന്നുള്ളതാണ് അടുത്ത പോർഷൻ. അപ്പോൾ നമുക്കൊരു ഫിഗർ തരും, തെറ്റായ രീതിയിൽ ഡയമെൻഷൻ തന്നിട്ടൊരു ഫിഗർ തരും, ഈ രീതിയിൽ തെറ്റായ രീതിയിൽ ഡയമെൻഷൻ തന്നിട്ടൊരു ഫിഗർ തരും. അപ്പോൾ നമ്മളത് ശരിയായ രീതിയിൽ ഡയമെൻഷൻ ചെയ്യാമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡയമെൻഷൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.